പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കും അല്ലേ. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വീടുകളിൽ ദേശീയ പതാക ഉയർത്താനുള്ള ഹർഘർ തിരങ്കയ്ക്ക് ഓഗസ്റ്റ് 13 തുടക്കമാകും. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 15 വരെയാണ് ഹർഘർ തിരങ്കയ്ക്കുള്ള സമയം. രാജ്യത്തെ എല്ലാ വീടുകളിലും സർക്കാർ, പൊതുമേഖല സ്വയംഭരണ സ്ഥാപനങ്ങളിലും സർക്കാർ കെട്ടിടങ്ങൾ, പൗരസമൂഹങ്ങൾ, സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ദേശീയ പതാക ഉയർത്തും. നമ്മുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണെന്ന് അറിയാമോ? ദേശീയ പതാക ഉയർത്തുന്ന ഈ 3 ദിവസവും ദേശീയ പതാക രാത്രി താഴ്ത്തേണ്ടതില്ല. സാധാരണ ദേശീയ പതാക രാവിലെ ഉയർത്തി സൂര്യാസ്തമയത്തിന് മുന്നേ തന്നെ ദേശീയ പതാക നമ്മൾ താഴ്ത്തണം അല്ലേ. പക്ഷേ ഈ 3 ദിവസങ്ങളിൽ രാത്രിയിൽ പതാക താഴ്ത്തേണ്ടതില്ല. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയവർ അവരവരുടെ വസതികളിൽ ദേശീയ പതാക ഉയർത്തേണ്ടതുണ്ട്. ഫ്ളാഗ് കോഡിലെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാകണം ദേശീയ പതാക ഉയർത്തേണ്ടത്. കോട്ടൺ, പോളിസ്റ്റർ, കമ്പിളി, സിൽക്ക്, ഖാദി തുണി എന്നിവ ഉപയോഗിച്ച് കൈകൊണ്ട് നൂൽ നൂൽക്കുന്നതോ നെയ്തതോ മെഷീനിൽ നിർമ്മിച്ചതോ ആയ ദേശീയ പതാക ഉപയോഗിക്കാം. ദേശീയ പതാക ദീർഘചതുരാകൃതിയിലായിരിക്കണം. ഏത് വലുപ്പവുമാകാം, എന്നാൽ പതാകയുടെ നീളവും ഉയരവും, അതായത് വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആയിരിക്കണം. പതാക പ്രദർശിപ്പിക്കുമ്പോഴെല്ലാം ആദരവോടെയും വ്യക്തതയോടെയും ആകണം സ്ഥാപിക്കേണ്ടത്. കേടുപാടുള്ളതോ വൃത്തിയില്ലാത്തതോ കീറിയതോ ആയ പതാക ഉയർത്താൻ പാടില്ല. മറ്റേതെങ്കിലും പതാകയ്ക്കൊപ്പം ഒരേ സമയം ഒരു കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്താൻ പാടില്ല. അതുപോലെ തലതിരിഞ്ഞ രീതിയിൽ ദേശീയ പതാക പ്രദർശിപ്പിക്കരുത്. തോരണം, റോസെറ്റ് തുടങ്ങിയ അലങ്കാര രൂപത്തിൽ ഉപയോഗിക്കരുത് കേട്ടോ. പതാക നിലത്ത് തൊടാൻ പാടില്ല, അതിനനുവദിക്കരുത്. പതാകയിൽ എഴുത്തുകൾ പാടില്ല കേട്ടോ. കെട്ടിടങ്ങളുടെ മുൻവശത്തോ ജനൽപാളിയിലോ ബാൽക്കണിയിലോ തിരശ്ചീനമായി ദേശീയ പതാക പ്രദർശിപ്പിക്കുമ്പോൾ സാഫ്രോൺ ബാൻഡ് ദണ്ഡിന്റെ അറ്റത്ത് വരത്തക്ക വിധമാണ് കെട്ടേണ്ടത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ തുടങ്ങിയ ഫ്ളാഗ് കോഡിൽ പരാമർശിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടേതൊഴികെ ഒരു വാഹനത്തിലും പതാക ഉയർത്താൻ പാടില്ല. മറ്റേതെങ്കിലും പതാക ദേശീയ പതാകയ്ക്ക് മുകളിലായോ അരികിലോ സ്ഥാപിക്കരുതെന്നും ഫ്ളാഗ് കോഡിൽ പറയുന്നു. ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. ഹർഘർ തിരങ്കയ്ക്ക് ഉപയോഗിക്കുന്നതിനായി കുടുംബശ്രീ മുഖേന ദേശീയ പതാകയുടെ നിർമ്മാണവും വിപണനവും ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലും 25 രൂപ നിരക്കിൽ ദേശീയ പതാകകൾ ലഭിക്കും. എന്റെ കൂട്ടുകാരെല്ലാവരും, നിങ്ങളുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തില്ലേ? ദേശീയ പതാക ഉയർത്തുമ്പോൾ ശ്രദ്ധിച്ചു ഉയർത്തണം. മുകളിൽ കുങ്കുമ നിറവും താഴെ പച്ച നിറവുമായിരിക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ.